ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഹരിപ്രകാശ് കെ ജെ. ഞാൻ എയിംസ് ഭുവനേശ്വറിലെ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഞാൻ ബ്രില്ല്യൻറ്റിൻ്റെ എയിംസ് IIT 2019 ബാച്ചിലായിരുന്നു. അപ്പോൾ 11th 12th കോച്ചിങ്ങിന് ശേഷം നേരെ MBBSനെ ജോയിൻ ചെയ്യായിരുന്നു. ഞാൻ എറണാകുളത്തുള്ള തേവര സെൻറ്ററിലാണ് പഠിച്ചത്. അപ്പോൾ വീക്ക്ലി ക്ലാസ്സും വീക്കെൻഡിലായിരുന്നു കോച്ചിങ്. വീക്കെൻഡിലും പിന്നെ പബ്ലിക് ഹോളിഡേയ്സിലും കോച്ചിങ് ഉണ്ടായിരുന്നു. ബ്രില്ല്യൻറ്റിൽ അഡ്മിഷൻ എടുത്തത് സ്ക്രീനിങ് ടെസ്റ്റിലൂടെയാണ്. അപ്പോൾ 10th കഴിഞ്ഞിട്ടുള്ള ഡിസംബർ വെക്കേഷനിലായിരുന്നു സ്ക്രീനിങ് ടെസ്റ്റ്. അതിൻ്റെ റിസൾട്ട് വന്ന് വെക്കേഷൻ ആകുമ്പോഴത്തേക്കും 11th മുമ്പേ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ പഠിക്കുന്നത് എയിംസിലാണ്. ഇപ്പോൾ നീറ്റ് കഴിഞ്ഞ് എല്ലാവരും മാർക്കും റാങ്കും ഒക്കെ ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടാവും. എവിടെ കിട്ടും, എവിടെ അഡ്മിഷൻ എടുക്കണം, ഏത് കോളേജിൽ പഠിക്കണം, നാട്ടിൽ തന്നെ എടുക്കണോ അതോ പുറത്ത്, അല്ലെങ്കിൽ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ എയിംസോ ജിപ്മറിലോ ജോയിൻ ചെയ്യണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരിക്കും. അപ്പോൾ ഞാൻ എയിംസിനെ കുറിച്ചുള്ള ഒരു അഡ്മിഷൻ പ്രൊസീജിയറും ഹോസ്റ്റലും കോളേജും ഇവിടുത്തെ രീതികളും കോളേജ് ലൈഫിനെ കുറിച്ചും അറിയാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ കഴിഞ്ഞ വർഷത്തെ പ്രൊസീജിയർ, ഈ വർഷം കോവിഡ് കാരണം എങ്ങനെയായിരിക്കും എന്ന് ഉറപ്പില്ല. കഴിഞ്ഞ വർഷത്തെ പ്രൊസീജിയർ എങ്ങനെയായിരുന്നു വെച്ചാൽ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വരുന്ന കോളേജിൽ, ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റിൽ നമ്മൾ ആ കോളേജിൽ ചെന്നിട്ട് നമ്മുടെ ഒറിജിനൽ കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ്സ് അവിടെ സബ്മിറ്റ് ചെയ്യായിരുന്നു. എന്നിട്ട് പിന്നെ ഹയർ ഓപ്ഷൻ വരുമ്പോൾ അത് അവർ തന്നെ ഇൻറ്റേർണലി നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അവർ ട്രാൻസ്ഫർ ചെയ്തോളും. നമ്മൾ ഹയർ ഓപ്ഷൻ കിട്ടുന്ന കോളേജിൽ വന്ന് ചെന്നിട്ട് അവിടെ അഡ്മിഷന് ജോയിൻ ചെയ്താൽ മതി. ഇവിടെ വന്നിട്ടുള്ള ഫൈനൽ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഹെൽത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അത് ഇവർ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്റ്റ് വരാം. പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഓൾറെഡി ഇവിടെ സബ്മിറ്റഡ് ആയിരിക്കും. ജസ്റ്റ് കുറച്ച് ബേസിക് ഫോംസ് ഫില്ല് ചെയ്യാനുള്ളൂ. അതിന് ഹോസ്റ്റൽ അലോട്ട്മെൻറ്റ് അതിനൊപ്പം തന്നെ നടക്കും. ഇവിടെ ഫീസ് വരുന്നത് ടോട്ടലായിട്ട് 5 years 5,000 to 6,000 റേഞ്ച് ആയുള്ളൂ. അതിനകത്തൊരു അറൌണ്ട് 200 rupees ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. അത് നമുക്ക് 5 years പഠിച്ചു കഴിയുമ്പോൾ അവർ തിരിച്ചു തരും. പിന്നെ ഹോസ്റ്റലിന് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഫീസ് ഇല്ല. നമ്മൾ പിന്നെ മെസ് ഫീ ആണ് കൊടുക്കുന്നത്. മെസ് ഫീ മന്ത്ലി ആണ്. മന്ത്ലി 3,300 ആയിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും രണ്ട് ഡിഫറെൻ്റ് ഐറ്റംസ് ഉണ്ടാവും ബ്രേക്ക്ഫാസ്റ്റിൽ. ഇപ്പോൾ ഒരു ദിവസം ഉപ്മാവാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഇഡ്ലി ഉണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ ഇഡ്ലി ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഉപ്മാവ് കഴിക്കാം. ഇപ്പോൾ രണ്ടും ഇഷ്ടമല്ലെങ്കിൽ എന്തായാലും ബ്രെഡും ജാമും എന്തായാലും ഉണ്ടാവും. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടാവും, ചായ കോഫി അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഉണ്ടാവും. പിന്നെ ലഞ്ച് റൈസ്, ചപ്പാത്തി, ഒരു നോൺ വെജ് കറി, രണ്ട് വെജ് കറിയും എന്തായാലും ഉണ്ടാവും. ഡിന്നറും ലഞ്ചും പോലെ തന്നെ സെയിം ആണ്, കറി മാത്രമേ ഡിഫറൻറ്റ് ഉണ്ടാവുള്ളൂ. ഫുഡും അത്യാവശ്യം നല്ലതാണ്. ബാക്കി കമ്പാരിറ്റീവ്ലി ബാക്കി കോളേജൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആണ് ഇവിടുത്തെ ഫുഡ്. പിന്നെ ഹോസ്റ്റൽ ലൈഫ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഇയറിൽ നമ്മൾ വരുമ്പോൾ ഡബിൾ ഓക്യുപ്പൻസി ആയിരിക്കും. നമ്മളൊരു ഒരു കൂടെയുള്ള ഒരു ഫ്രണ്ടായിട്ട് ഹോസ്റ്റലിൽ ഷെയർ ചെയ്യണം. പക്ഷേ സെക്കൻഡ് ഇയർ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ റൂം കിട്ടും. സിംഗിൾ റൂം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്കായിരിക്കും. നമുക്ക് റൂമൊക്കെ വേണമെങ്കിൽ സ്വന്തം ഇഷ്ടംപോലെ കസ്റ്റമൈസ് ഒക്കെ ചെയ്യാം. കാരണം നെക്സ്റ്റ് ഒരു 3 years നമുക്ക് ആ റൂം തന്നെയായിരിക്കും ഫൈനൽ ഇയർ വരെ. ഇനി ഇന്റേൺഷിപ്പ് ആകുമ്പോൾ ഇന്റേൺ ഹോസ്റ്റലിലേക്ക് മാറ്റുകയാണ് ചെയ്യാം. പിന്നെ ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെയിലി നമുക്ക് 8 to 5 o'clock വരെയാണ് ക്ലാസ്സസ് ഉണ്ടാവുക. അതിനകത്ത് ആഫ്റ്റർ ലഞ്ച് മിക്കതും പ്രാക്ടിക്കൽ ക്ലാസ്സസ് ആയിരിക്കും. അത് ആഫ്റ്റർ ലഞ്ച് 1 o'clock to 2 o'clock ആയിരിക്കും. ഇനി 5 o'clock കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഹോസ്റ്റലിൽ വരാം. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ കളിക്കാൻ പോവാം. ബാസ്കറ്റ് ഇവിടെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ, ബാസ്കറ്റ്ബോൾ കോർട്ടുണ്ട്, ഫുട്ബോൾ കോർട്ടുണ്ട്, ടെന്നീസ് കോർട്ടുണ്ട്, ആൻഡ് ക്യാമ്പസിൻ്റെ അകത്ത് തന്നെ ആയിട്ട് രണ്ട് ഇൻഡോർ ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഗെയിം കളിക്കാൻ പോവാം. അതിന് ടൈം റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. രാത്രി വരെയോ രാവിലെ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചെല്ലാം. പിന്നെ തിരിച്ച് ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ, ഇവിടെ ഫസ്റ്റ് ഇയറിൽ കർഫ്യൂ ഉണ്ട്. സെക്കൻഡ് ഇയറൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ലീനിയൻ്റ് ആണ്, അത്ര സ്ട്രിക്റ്റ് അല്ല. പിന്നെ എപ്പോഴും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, എന്തിനാണ് നാട്ടു വിട്ട് പുറത്തുപോയി പഠിക്കുന്നത്, എന്തിനാണ് വേറൊരു കോളേജിൽ എടുക്കുന്നതെന്ന്. പക്ഷെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ, കേരളം വിട്ട് പഠിക്കുമ്പോൾ അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. വേറൊരു സ്ഥലത്ത് വരിക, വേറൊരു ലാംഗ്വേജ് പഠിക്കുക, വേറൊരു കൾച്ചർ. പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഫാക്കൾട്ടീസ് കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ ഇവിടുത്തെ ഒരു കൾച്ചർ, ഇവിടെ ഒരിക്കലും ഒരു സ്ഥലത്ത്, ഇപ്പോൾ സൗത്ത് ഇന്ത്യ ആണെങ്കിൽ സൗത്ത് ഇന്ത്യയിലത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കില്ല, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലത്തെ മാത്രമായിരിക്കാം. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുനിന്നും കുട്ടികളുണ്ടാവും. അപ്പോൾ ഒരു മിക്സ്ഡ് കൾച്ചർ നമുക്ക് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ സെലിബ്രേഷൻസ് വരാണെങ്കിൽ ഓണം സെലിബ്രേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ആന്ധ്രക്കാരുടെ ഭോഗി സെലിബ്രേഷൻസ് ഉണ്ടാവും, പിന്നെ നോർത്ത് ഇന്ത്യൻസിൻ്റെ ലോറി, ദുർഗാ പൂജ, ഗണപതി പൂജ, അങ്ങനത്തെ എല്ലാ സെലിബ്രേഷൻസും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു കൾച്ചറൊക്കെ ആയിട്ട് എല്ലാം കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. മോർ ദാൻ MBBS ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. കോളേജ് ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മെയിൻലി നമ്മുടെ കോളേജ് ഫെസ്റ്റ് വരുന്നത് കയാസ്മ ആണ്. അത് മിക്കപ്പോഴും ഫെബ്രുവരി, ഡിസംബർ, മാർച്ച് ടൈം പീരീഡിലായിരിക്കും വരിക.
ഫെസ്റ്റ് ഒരു 3-4 ഡേയ്സ് ആയിരിക്കും. ഓൾ കോളേജസ് ഫ്രം ഒഡീഷ വരും, മിക്കപ്പോഴും എം ബി എസ് കോളേജസ് വരും. പിന്നെ അതർ എയിംസ് ഓൾസോ പാർട്ടിസിപ്പേറ്റ്. പിന്നെ ബാക്കി കാര്യങ്ങൾ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അക്കാഡമിക്സിനകത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് എം സി ഐയുടെ കരിക്കുലം തന്നെയാണ്. പക്ഷെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട്, അത് ഓർഡറിൽ മാത്രം വേരിയേഷൻസ് ഉള്ളൂ. ബാക്കി കോളേജ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ എയിംസിൽ പഠിക്കുന്നതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഫാക്കൾട്ടീസ് തന്നെയാണ്. കാരണം ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും മെയിൻലി എയിംസിൽ നിന്ന് തന്നെ പാസ്ഔട്ടായത്, അല്ലെങ്കിൽ ജിപ്മറിൽ നിന്ന് പാസ്ഔട്ടായത്. അപ്പോൾ ഒരു ഫാക്കൾട്ടീസിൻ്റെ ഗുണം നമുക്ക് എന്തായാലും കിട്ടും. പിന്നെ എയിംസ് ഭുവനേശ്വറിനെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്ന എയിംസിലെ ഏറ്റവും കൂടുതൽ മലയാളികളുള്ള എയിംസ് ഭുവനേശ്വർ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ സീനിയേഴ്സിൻ്റെ നല്ല ഹെൽപ്പ് ഉണ്ടാവും. ടീച്ചേഴ്സ് പഠിക്കുന്ന കാര്യങ്ങളിലും നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവരെന്തായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് പിന്നെ നമുക്കൊരു കേരളം വിട്ടധികം ഒരു ഫീലും ഉണ്ടാവില്ല. കാരണം ഇവിടെ മലയാളികൾ തമ്മിൽ തന്നെ ഒരു നല്ലൊരു ഐക്യമുണ്ട്, ഒരു ഗ്രൂപ്പ് പോലെയാണ്. എന്ത് ഹെൽപ്പ് വേണേലും അവരുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നമുക്കിപ്പോൾ പുറത്ത് എയിംസിലൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എയിംസ് ഡൽഹി കിട്ടുകയാണെങ്കിൽ എന്തായാലും ഡൽഹി തന്നെ എടുക്കുക. അത് കഴിഞ്ഞിട്ടിപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഒരു മലയാളികളൊക്കെ ഉള്ള ഒരു കോളേജാണ്, കേരളത്തിനെ പുറത്ത് പഠിക്കണം, എയിംസിൽ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്തായാലും എയിംസ് ഭുവനേശ്വർ ചൂസ് ചെയ്യാം. താങ്ക് യു.